അമല ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് ഹക്കിമിന്റെ കൂടെ ചെയ്ത സീൻ ഏതായിരുന്നു? ഇന്റിമേറ്റ് ആയിട്ട് ചെയ്തത് ഇന്റിമേറ്റ് സീൻസ് നമുക്ക് ഇല്ല ഇല്ല പടത്തില്. ഇമോഷണൽ ഇന്റിമസി ആണ് ആക്ച്വലി. ഇമോഷണൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ അത് മോർ ടുവേർഡ്സ് വെറുതെ പ്രതീക്ഷിച്ചു ാണ് ഞാൻ ഹക്കീമിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഹക്കീമിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ ഹക്കീമിന്റെ ജേർണിയിൽ ഹക്കീമിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ട് ആസ് എൻ ആക്ടർ, ഒരു പാഷൻ. കാരണം ഹക്കീം ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ പുള്ളി സ്വന്തമായിട്ട് എഴുതി, സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്ത്, സ്വന്തമായിട്ട് അഭിനയിച്ച് ഒറ്റയ്ക്ക് ഒരു ഫുൾ പ്ലേ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതിലെനിക്ക് ഹക്കീമിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു യുനോ ഒരു അഡ്മിറേഷൻ തോന്നി യുനോ. അപ്പം ഞങ്ങള് അപ്പൊ തൊട്ടേ വി ഗുഡ് ഫ്രണ്ട്സ് യുനോ. ലൈക്ക് ഈ ചില ആൾക്കാർ വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് വളരെ ഓണസ്റ്റ് ആയിരിക്കും അവരുള്ളിലുള്ളതായിരിക്കും അവർ സംസാരിക്കും. ഐ ആം സംബഡി ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 2020 തൊട്ട് ഹീസ് ബീൻ എ ഗുഡ് ഫ്രണ്ട്. അപ്പൊ ഷൂട്ടിന്റെ ടൈമിൽ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടർ അമലപ്പോൾ ഹക്കീം അങ്ങനെയല്ല. ഞങ്ങള് ആടെ എന്തായി ഓ വൺ സീനാടാ ആൻസൈറ്റി വരുന്നടാ ലൈക്ക് യുനോ ഹി എക്സ്പ്രസ് എ ലോട്ട്. അപ്പം ഈ പടത്തിൽ ശരിക്കും എന്റെ ക്യാരക്ടറിന്റെ ഒരു ഇന്റൻസിറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഹക്കീമിന്റെ ക്യാരക്ടർ വാട്ട് ഹിസ് ക്യാരക്ടർ ഗോ ത്രൂസ് ഓൺലി മേ ബി 25-30%. അപ്പൊ തന്നെ ചോദിക്കും ഞാൻ ഇത്ര അനുഭവിക്കുന്നുണ്ട്, ഞാൻ നിർത്തുക, ഷൂട്ട് നിർത്തുക, ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ട് എടുക്കുന്ന പണിയായതുകൊണ്ട് എനിക്ക് ഇത് വീട്ടിൽ ചെല്ലുമ്പോ റൂമിൽ ചെല്ലുമ്പോ എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്ക് തുടങ്ങും. സമാധാനത്തോട്ടിരിക്കുന്ന എന്നെയും വിളിച്ച് പാനിക് അറ്റാക്ക് ആയിരുന്നു. ഞാൻ ആലോചിക്കും എനിക്കാണോ ശരിക്കും പാനിക് അറ്റാക്ക് ആയിരുന്നു, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി, പിന്നെ വരുമ്പോ പുറകിൽ പോയിക്കോ. പക്ഷെ ഇതിനകത്ത് വളരെ ലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത പാട്ടായിരുന്നു. ഏത് പാട്ടാണ്? അപ്പൊ വീണ്ടും ഞാനൊരു ടാസ്ക് തരാം. അയ്യോ അല്ല, ഹക്കീം ടീച്ചറായിട്ട് ഈ കുട്ടിയെ പാട്ട് പഠിപ്പിക്കുകയാണ്. പാട്ട് ഒന്ന് പഠിപ്പിച്ചാ ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം. കായലും കണ്ടലും ഒന്നുപോലെ, കാടും മലകളും ഒന്നുപോലെ. കായലും കണ്ടലും ഒന്നുപോലെ, പിന്നെ കാടും മലകളും ഒന്നുപോലെ ഒന്നുപോലെ, പിന്നെ നീയും നിന്റെ നീയും വീണയും ഒന്നുപോലെ. ഞാൻ പറയാം അല്ലെ, ഭൂമി ആകാശവും താരാപഥങ്ങളും എമ്പാടും എമ്പാടും ഒന്നുപോലെ. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു തന്നെട്ടോ, അതിന് മൊത്തം ഒരുമിച്ച് പഠിപ്പിക്കണം. ഭൂമിയും ആകാശവും ഒന്നുപോലെ, കായലും കണ്ടലും ഒന്നുപോലെ, കാടും മലകളും ഒന്നുപോലെ, ഭൂമിയും ആകാശവും ഒന്നുപോലെ, എമ്പാടും എമ്പാടും ഒന്നുപോലെ. ഓ കുട്ടി പഠിച്ച്, ടീച്ചർക്ക് അറിയില്ലാത്ത ചെറുതായിട്ട്. കുഴപ്പമില്ല, നാളെ വരുമ്പോ പഠിച്ച് എഴുതിക്കൊണ്ടു വന്നത്.